കണ്ടോ? കൊള്ളാമോ ചേച്ചി? എന്തിനെ ഇതിൽ വെള്ളം നിറച്ചിട്ടേക്കുന്നേ? ഇതാണ് സ്വിമ്മിംഗ് പൂൾ. ചേച്ചിക്ക് നീന്താൻ അറിയോ? എനിക്ക് വെള്ളം പേടിയാ. വീടിന്റെ അടുത്ത് ചെറിയ പുഴയെ പോലും ഞാൻ ഇറങ്ങത്തില്ല. തക്കടുവിന് നീന്താൻ അറിയോ? ഞാൻ നന്നായിട്ട് നീന്തും. സൂക്ഷിക്കണം, വെള്ളത്തിൽ വീണാലേ ചത്തുപോകും. ആ ചേച്ചിക്ക് ഒരു കാര്യം കാണണോ? എന്താ? വാ, ദേ ഈ സ്വിച്ച് കണ്ടോ? ഇതിട്ടാലേ വെള്ളച്ചാട്ടം വരും. നോക്കട്ടെ. നമുക്ക് വെള്ളത്തിൽ കാലിട്ടിരിക്കാം. അയ്യോ വേണ്ട, എനിക്ക് വെള്ളം പേടിയാ. പേടിക്കണ്ട, ഞാൻ പിടിച്ചോളാം ചേച്ചിയെ. വെള്ളത്തിൽ വീഴും തക്കടു. വീഴത്തില്ല ചേച്ചി, വായോ. സൂക്ഷിക്ക്, വീഴും. വീഴില്ലെന്നേ. വീഴും തക്കടു, വീഴും. അയ്യോ തക്കടു മോളെ, അത് ഓൺ ചെയ്യാം അമ്മച്ചി. ദേ രണ്ടുപേരും എണീറ്റ് വാ. എണീക്ക്. കുളിക്കുകയും പല്ലിയൊക്കെ ഒന്നും വേണ്ടേ? വേണം, പക്ഷെ എവിടെയാ കുളിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ചേച്ചി വീട്ടിലെവിടെയാ കുളിക്കണേ? അത് വീടിന്റെ പുറകുവശത്തും. അവിടെയാണോ ബാത്റൂം? അതല്ല, ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് മുക്കി ഒഴിച്ച് കുളിക്കും. തക്കടുമോളെ, ചേച്ചിയെ കൊണ്ടുപോയിട്ട് ബാത്റൂം ഒക്കെ കാണിച്ചു കൊടുക്ക. വേഗം ഫ്രഷ് ആക്കി കൊണ്ടുപോകാം. നമുക്ക് മുറിയിലോട്ട് പോവാം. പോകാം. ചേച്ചി അതാണ് ബാത്റൂം. വാ. ഇനി മുതൽ ചേച്ചി ഇവിടെ നിന്നാ ഫ്രഷ് ആവണ്ടേ? വാ വാ. ദേ അതിൽ പിടിച്ച് തിരിച്ചാ വെള്ളം വരും. ഇത് അതോ? തിരിച്ചു നോക്ക്. ഇതിലേതാ നല്ലത്? ഒന്നും കൊള്ളത്തില്ലേ? നോക്കട്ടെ. ഇത് സൂപ്പർ അല്ലേ? ഇത് കുഴപ്പമില്ല. അത്രയേ ഉള്ളൂ. നമുക്ക് സോള പപ്പിയോട് പറഞ്ഞ് വേറെ വാങ്ങിപ്പിക്കാം. എനിക്കിതൊക്കെ മതി. ഞാൻ ഇത് ഇടട്ടെ. ഇട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടി കെട്ടട്ടെ. ചേച്ചിയെ ഞാൻ ഒരുക്കി തരട്ടെ. മോക്കറിയോ ഒരുക്കാൻ? പിന്നെ ഞാൻ ഒരുക്കി തരാം. അങ്ങനെയല്ല, രണ്ട് സൈഡിലായിട്ട് കെട്ടിത്താ. എങ്കി ഞാൻ അങ്ങനെ കെട്ടിത്തരാം. കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഇനി പൗഡർ ഇടട്ടെ? പൗഡർ ഒന്നും വേണ്ട, സ്കൂളിൽ പോകുമല്ലേ. എന്നാലും വേണം, പൗഡർ എടുത്തിട്ട് വരാം. പൗഡർ എന്റെ കയ്യിലുണ്ട്, എങ്കിലെടുക്ക്. എങ്ങനെ? പൗഡർ ടിന്നിലല്ലേ ഇരിക്കണേ? പൗഡർ ടിന്ന് അനിയമ്മയുടെ കയ്യില, അത് അനിയമ്മ തരുത്തില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ, അതുകൊണ്ട് ഞാൻ പൗഡർ നോട്ട്ബുക്കിൽ ഇട്ട് വെക്കും. ഇടട്ടെ? ഞാനല്ലേ ഒരുക്കണത്, ഞാൻ ഇട്ടാരാം. സൂപ്പറായില്ലേ? ആയോ? പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഏഞ്ചൽ ചേച്ചി ഒരുക്കായിരുന്നു. അയ്യോ, പല്ല് തേച്ച് കുളിപ്പിച്ചൂടെ കൊടുക്കായിരുന്നില്ലേ? പല്ല് തേച്ചു, കുളിക്കുകയും ചെയ്തു. മുകളിൽ നിന്ന് വെള്ളം വീണപ്പോ അടിയിൽ നിന്ന് കുളിച്ചു. അയ്യോടി, ആദ്യമായിട്ടാണ് ഷവർ കാണുന്നല്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു ഏഞ്ചൽ ചേച്ചിക്ക്. എന്റെ ചേച്ചി ഇത്. ചേച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹ. ഈ സ്നേഹം അത്ര നല്ലതിനല്ലോ. തക്കടുമോൾക്ക് എന്നോടും വലിയ സ്നേഹവാ. ആണോ? ഇനി ഏഞ്ചൽ ചേച്ചിനെ ഞാൻ ഇവിടെ നിന്ന് വിടത്തില്ല. വിടരുത്, ഒരു കാരണവശാലും വിടരുത്. എൽസാൻഡിയുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. സപ്പോർട്ട് ചെയ്തു തരാം കേട്ടോ. ചേച്ചിക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നൊന്നുമില്ല, എനിക്ക് നല്ല വിശപ്പ്. അമ്മച്ചോട് ഭക്ഷണം തരാൻ പറയട്ടെ. ഇപ്പൊ വരാട്ടോ. ഏഞ്ചലിനെ വീടുന്ന പരിചയമാവും വരെ ആരെങ്കിലും ഉണ്ടാവുന്നതല്ലോ. അയ്യോ, അതിന് എന്റെ ആവശ്യമൊന്നുമില്ല. തക്കടുമോള് കൊണ്ട് നടക്കുക ഏഞ്ചലിനെ. ഒരു ചേച്ചിയെ കിട്ടിയ സന്തോഷം അവൾക്ക്. ആ കുഞ്ഞിന് വരെ അത് തോന്നി. എന്റെ ഭാര്യയ്ക്ക ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അതിന് തെറ്റ് പറയണ്ട. ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം സ്വന്തം കുഞ്ഞ്. ആ കിടക്കയിൽ സ്വന്തം കുഞ്ഞുമായി കിടക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളും കണ്ടു കാണും എൽസേടത്തി. ആ സ്ഥാനത്തൊരു അന്യകുട്ടിയെ കാണാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ലേ? ഏഞ്ചലിനെ തനിച്ചാക്കാൻ പാടില്ലെന്നും തക്കടുമോൾക്കൊപ്പം കിടത്തണമെന്നും ടെസയ്ക്ക് തോന്നിയില്ലേ? ബഹളം വെക്കാതെ. എനിക്കങ്ങനെ തോന്നിയത് സ്വന്തം എന്ന് പറയാൻ എന്റെ മോൾ എനിക്കുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ അല്ലല്ലോ എൽസേടത്തിയുടെ അവസ്ഥ. സന്തതി ഇല്ലാത്തത് അവൾക്ക് മാത്രമല്ല, ഒരച്ഛനാഹത്തിന്റെ സങ്കടമൊക്കെ എനിക്കുണ്ട്. ആദ്യം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം, എന്നിട്ടേ മക്കളുണ്ടായാലും അത് ഗുണപ്പെടും. അത് വിടിച്ചായ. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം, ആ ഈസയുടെ കാര്യം. അവൾ എവിടേക്കാ പോയെന്ന് വല്ല രൂപമുണ്ടോ? എവിടെ പോവാൻ? അവളങ്ങ് ആനിയുടെ അടുത്തെത്തി കാണും. ഇന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? ഇന്നലെ രാത്രി ആനി വിളിച്ചിരുന്നു. ഈസ അങ്ങ് എത്തിന്ന് പറഞ്ഞു. ഫോണെടുത്തത് ഞാനല്ല, എൽസ.